ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റാർ ക്യൂ എന്ന ഒരു കമ്പനിയുടെ ഒരു പ്രഷർ വാഷറാണ്, കാർ വാഷർ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് അതിൻ്റെ മോഡൽ നമ്പർ ഇതാണ്, Q3A ആണ് മോഡൽ നമ്പർ. ഇതിൻ്റെ 2100 വാട്ട്സ് ആണ് പവർ, 210 ബാർ വരെ മാക്സിമം അത് കിട്ടുമെന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മോഡലും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2100 വാട്ട്സ് പ്രഷർ വാഷ്, 150 മുതൽ 180 ബാർ വരെയാണ് ഇതിൻ്റെ മാക്സിമം, 210 വരെ ആണ് പറഞ്ഞിരിക്കുന്ന പ്രഷർ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു Q3 എന്ന് പറഞ്ഞ മോഡൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് എല്ലാം ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് വരുന്ന ഇതിൻ്റെ ഇൻലെറ്റിൻ്റെ ഒരു പൈപ്പ്, ഇൻലെറ്റിൻ്റെ പൈപ്പ് അതാണ് ഇൻലെറ്റിൻ്റെ പൈപ്പ് വരുന്നത്. അപ്പം ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഇതിൻ്റെ ഹൈ പ്രഷർ ഓസ് വരുന്നുണ്ട്, അത് 8 മീറ്ററാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഗണ്ണ് ചെറിയ ഗണ്ണ്. പിന്നെ അതിൻ്റെ നമ്മൾ സോപ്പ് ഡിസ്പെൻസർ വരുന്നുണ്ട്, അതിൻ്റെ സോപ്പ് ഇതിനകത്ത് ഇട്ടിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോം വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻലെറ്റ് കണക്ടർ, ഇത് രണ്ട് മോഡലിലുള്ള അത് രണ്ടെണ്ണം അത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു നമ്മുടെ എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ ചെറിയ ഗണ്ണിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കാൻ പറ്റും, അതിനുള്ള എക്സ്റ്റൻഷൻ റോഡാണിത്. പിന്നെ ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ വരുന്നത്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ, അതാണ് നമ്മുടെ പ്രഷർ വാഷർ വരുന്നത്. ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ വരുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പവർ ലീഡ് വന്നിരിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു 1 മീറ്റർ നീളമേ ഉള്ളൂ ഈ പവർ ലീഡിന്. അതൊരു പോരായ്മ തന്നെയാണ്, കാരണം ഒന്നാമത് വെള്ളം ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇത്. അപ്പം കുറച്ച് പവർ പ്ലഗിൽ നിന്ന് കുറച്ച് ദൂരത്തിൽ വേണം നമ്മളിത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു കമ്പനി സെറ്റപ്പ് തന്നിരിക്കുന്നത് അത് വെറും ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് മേളിലാണ് തന്നിരിക്കുന്നത്. അപ്പം മേളിൽ തന്നിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനകത്തോട്ട് മേളിൽ നിന്ന് അങ്ങനെ വെള്ളം വീഴുവാണെങ്കിൽ സ്വിച്ചിനകത്ത് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കുഴപ്പം ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് വാൽവാണ് ഇത്, ഇൻലെറ്റ് വരുന്നത്. അപ്പം ഇത് ഇൻ നമ്മൾ വാട്ടർ കൊടുക്കുന്നു, ഇത് ഔട്ട് ഇതിനകത്ത് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓസ് കണക്ട് ചെയ്യാൻ നമ്മൾ ഓസ് ഇത് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഈ ഓസിൻ്റെ രണ്ട് അറ്റത്തും ഒരേ ത്രെഡാണ് വരുന്നത്, ഒരേ ആയിട്ട് വേണം. അതുകൊണ്ട് ഏതറ്റം വേണേലും ഓസേ കൊടുക്കാം, ഏതറ്റം വേണേലും ഇതിലും കൊടുക്കാം, അതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം അത് അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം, ഇത് ഇത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ മെഷീൻ നമ്മൾ വാങ്ങിയത് 4559 രൂപയ്ക്കാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ആ വിലയ്ക്ക് ഉള്ളതുണ്ട്, പക്ഷേ അത്യാവശ്യം ഒരു കാറൊക്കെ കഴുകാൻ പറ്റും. പക്ഷെ നമ്മൾ വേറെ ഇൻഡസ്ട്രിയിൽ യൂസൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഇപ്പം ഭിത്തി കഴുകാനും ഓട് കഴുകാനും അങ്ങനെയൊക്കെയുള്ള റൂഫ് കഴുകാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇതുപോലുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗത്തിനൊന്നും ഈ മെഷീൻ പറ്റത്തില്ല. ഇവര് 150-180 ബാറൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനൊരു പക്ഷെ അത്രയും വലിയ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. നമ്മുടെ കയ്യിൽ ഉള്ള വേറൊരു മെഷീൻ, ഐഡിയലിന്റെ കമ്പനിയുടെ ഒരു മെഷീൻ,
അതായത് 10.5 kilo വരും, ഇത് 6.5 kilo ഇത് വരുന്നുള്ളു. അപ്പൊ ഇതാണ് സംഭവം. നമുക്കിനി ഇത് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടത്. അത് ഇനിയിപ്പോ നമുക്ക് പൈപ്പിൻ ചോട്ടി കൊണ്ടുപോയി സംഭവം കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. അവിടെ ആരല്ലേ അടുപ്പിച്ച് അടുപ്പിച്ച് പറത്തി അടിക്കാം. പാർട്ടിക്കറ